കാൽവരിയിലെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. നമ്മുടെ ഹോളി സെപൾക്കർ ചർച്ചിലോട്ടാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. നമ്മൾ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് നടക്കുകയാണ്. ഈ കവാടം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് ഇവിടെയുള്ള ഒരു മുസ്ലിം കുടുംബമാണ്. അവരുടെ അവകാശമായിട്ടാണ് അത് ചെയ്തു പോരുന്നത്. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിനെ കുരിശിൽ നിന്നിറക്കി തൈലം പൂശി കിടത്തിയ സ്ഥലമാണ്. അതിനെ അനുസ്മരിക്കുന്ന രീതിയിൽ അവിടെ നമുക്ക് ഒരു ഫലകം കാണാൻ സാധിക്കും. ഏകദേശം 6 അടി നീളവും 3 അടി വീതിയുമാണ് ഈ കല്ലിനുള്ളത്. സുഗന്ധ തൈലങ്ങൾ പൂശുന്നതുകൊണ്ടാകാം നമ്മളിവിടെ തലവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. മൂന്നാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവായ ഹെലേന രാജ്ഞി കുരിശ് കണ്ടെടുത്ത സ്ഥലത്താണ് ഈ ദേവാലയം ഹോളി സെപൾക്കർ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഈ പടവുകൾ കയറി വേണം നമുക്ക് യേശുവിൻ്റെ കുരിശ് നാട്ടിയ ഗാഗുൽത്തയിലേക്ക് എത്താൻ. സ്റ്റെപ്പുകളൊക്കെ തേഞ്ഞു തീർന്നത് നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യേശുവിൻ്റെ കല്ലറയുടെ ഒരു ചെറിയ ഭാഗമൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന സ്ഥലമാണ് യേശുവിൻ്റെ കുരിശു നാട്ടിയ സ്ഥലമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാൽവരിയിലെ അൾത്തറ. ഒന്ന് ഓർത്തു നോക്കിക്കേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടിയിട്ട് യേശുദേവൻ കുരിശിൽ തറക്കപ്പെട്ട ആ സ്ഥലത്തല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അൾത്താരയുടെ ഇടത് വശത്തായിട്ട് നമുക്കൊരു മാതാവിൻ്റെ രൂപം കാണാൻ സാധിക്കും. ഹൃദയത്തിൽ വാൾ തുളച്ചു കയറിയ ഈ മാതാവിൻ്റെ രൂപം വളരെ വിഷമിപ്പിക്കുന്നതാണ്. ഇതിന് താഴെയായിട്ട് യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ പിളർന്ന പാറയുടെ ചെറിയൊരു ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. യേശുവിൻ്റെ കുരിശ് നാട്ടിയ ആ ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ എൻ്റെ കൈ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് യേശുവിൻ്റെ കുരിശ് നാട്ടിയ സ്ഥലം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്കവിടെ കൈതൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്. ഈ അൾത്താരയ്ക്ക് മുന്നിൽ കാണുന്ന യേശുവിൻ്റെ ക്രൂശിത രൂപമാണ് ഇത്. ഇവിടുന്ന് വലതുവശത്തുകൂടി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ യേശുവിൻ്റെ മരണസമയത്ത് പിളർന്ന പാറയുടെ ബാക്കി ഭാഗങ്ങൾ ചില്ലിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറയിൽ ഒരു ചുവന്ന കളറാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. ദേവാലയത്തിനുള്ളിൽ കൂടി നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ
നമുക്ക് ഓരോ സൈഡിലും ചെറിയ ചെറിയ ചാപ്പലുകളൊക്കെ കാണാം. ഈ കാണുന്ന കല്ലിൽ കെട്ടിയിട്ടാണ് ജനക്കൂട്ടം യേശുവിനെ പരിഹസിച്ചത്. ഇപ്പോൾ ഇതൊരു ഗ്രീക്ക് ചാപ്പലാണ്. പള്ളിയുടെ കിഴക്ക് ഭാഗത്തായിട്ട് കാണുന്ന സെൻറ്റ് ഹെലേൻ ചാപ്പലിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 29 സ്റ്റെപ്പുകളുണ്ട്. നമ്മളതൊക്കെ നടന്ന് താഴത്തേക്ക് ഇറങ്ങി ചെന്ന് 3-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റൻ്റിയൻ ചക്രവർത്തിയുടെ മാതാവായിരുന്ന സെൻറ്റ് ഹെലേന രാജ്ഞി യേശുവിൻ്റെ കുരിശ് കണ്ടെടുത്ത് അങ്ങനെയാണ് ഈ ദേവാലയം ഇവിടെ നിർമ്മിക്കാനുള്ള ഒരു കാരണം. അതിനൊരു അനുസ്മരണമായിട്ടാണ് ഇവിടെ ഒരു ചാപ്പല് സെൻറ്റ് ഹെലേന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ നമുക്ക് വേറെയും ചെറിയ ചാപ്പലുകളൊക്കെ കാണാം. ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒരുപാട് പെയിൻറ്റിങ്സുകൾ, നല്ല പെയിൻറ്റിങ്സുകളൊക്കെ ഇവിടെയുണ്ട്. ഓരോ ആ ഒരു സമയത്തെ അനുസ്മരിക്കുന്ന വളരെ മനോഹരമായ പെയിൻറ്റിങ്സുകൾ ഈ പള്ളിക്കുള്ളിലുണ്ട്. ഈ ദേവാലയത്തിൻ്റെ മുകളിലെ താഴികക്കുടത്തിൽ പതിച്ചിരിക്കുന്ന ചിത്രങ്ങൾ അത് കാണാൻ വളരെ ഭംഗിയാണ്. പുറത്തുനിന്നുള്ള ആ സൂര്യപ്രകാശം അതിൽ ചാട്ടി അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്, ആ ഒരു ഫീലിംഗ് അവിടെ നിന്ന് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ചാപ്പലിൻ്റെ ഇടതുവശത്തു കൂടി നമ്മൾ താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ നേരത്ത് നമ്മളൊരു ഗുഹയിലോട്ടാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നിന്നാണ് യേശുവിൻ്റെ കുരിശ് കണ്ടെടുത്തത്. നമ്മളിനി കാണാൻ പോകുന്നത് യേശുവിൻ്റെ കുരിശ് കണ്ടെടുത്ത ആ ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഹെലേന രാജ്ഞി ആ കുരിശുമായി നിൽക്കുന്നൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോട് ചേർന്ന് തന്നെ താഴെ ഇടത് ഭാഗത്തായിട്ടാണ് നമുക്ക് കുരിശ് കണ്ടെത്തിയ സ്ഥലം. ഈ കാണുന്നതാണ് ആ സ്ഥലം. ഇവിടുന്ന് കണ്ടെത്തിയ കുരിശിൻ്റെ തിരിശേഷിപ്പുകളൊക്കെ ഇപ്പോൾ റോമിലുള്ള ദേവാലയത്തിലാണ് പ്രദർശനത്തിന് വച്ചിരിക്കുന്നത്. യേശുവിൻ്റെ കുരിശ് കണ്ടെടുത്ത ആ സ്ഥലത്തോട് ചേർന്ന് തന്നെ അവിടെ നിന്ന് കണ്ടെത്തിയ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ ഒരു ക്രൂശിത രൂപത്തിൻ്റെ ചിത്രമാണ്. അതവിടെ ചില്ലുകൂട്ടിൽ ആ സൈഡിൽ നമുക്കിപ്പോഴും കാണത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ട്. ഹെലേന രാജ്ഞിയുടെ ചാപ്പലിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറി നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മളുടെ വലതുവശത്തായിട്ട് നമുക്കൊരുപാട് ചെറിയ ചെറിയ ചാപ്പലുകളൊക്കെ കാണാൻ സാധിക്കും. ഗ്രീക്ക്, ഓർത്തഡോക്സ്, അർമേനിയൻ, കാത്തലിക്, അങ്ങനെ ഒരുപാട് വിഭാഗത്തിൽപ്പെട്ടവരുടെയൊക്കെ ചാപ്പലുകൾ ഈ പള്ളിക്കുള്ളിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇതേപോലുള്ള വലിയ വലിയ തൂണുകൾ കൊണ്ടാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ ആ ഒരു സമയത്തെ ഒരു വലിയ തൂണിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്കിവിടെ കാണാം. ഈ തൂണിലൊക്കെ ഒരുപാട് ആൾക്കാർ എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ട്. എനിക്കും എൻ്റെ പേര് ഇതിൽ എഴുതിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എഴുതിയില്ല. നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്ത് വെച്ചാണ് യേശുവിൻ്റെ കൈകാലുകൾ ബന്ധനസ്ഥനാക്കി യേശുവിനെ ഇരുത്തിയത്. വിചാരണ സമയത്ത് യേശുവിൻ്റെ കാലുകൾ ഈ കുഴിയിൽ ഈ കാണുന്ന രീതിയിൽ വെച്ച് കൈകൾ ഇതേപോലെ കെട്ടി ഇവിടെ വെച്ച് വിചാരണ നടത്തിയത്. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കവിടെ ഒരു ചാപ്പൽ കാണാം. അതിനോട് ചേർന്ന് തന്നെ താഴത്തായിട്ട് ഒരു കുരിശ്.
നമുക്കവിടെ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ നമുക്ക് മദ്ലേന മറിയത്തിൻ്റെ ഒരു ചാപ്പല് കാണാൻ സാധിക്കും. ഈ കാണുന്ന കല്ലിൽ കെട്ടിയിട്ടാണ് യേശുവിനെ പടയാളികൾ ചമ്മട്ടിക്കൊണ്ടടിച്ചത്. നമ്മളാ കല്ലിൽ നമ്മുടെ തല തൊട്ട് പ്രാർത്ഥിക്കുക. കുരിശിൻ്റെ വഴി അനുസ്മരിക്കുന്ന ഒരുപാട് ശില്പം ഇതിനകത്ത് നമുക്ക് കാണാം. മദ്ലേന മറിയത്തിൻ്റെ നാമത്തിലുള്ള ഒരു ഫ്രാൻസിസ്കൻ ചാപ്പലാണിത്. ഇവിടെ വെച്ചാണ് യേശുവിൻ്റെ പുനരുദ്ധാരണ സമയത്ത് മദ്ലേന മറിയത്തെ ദർശിച്ചത്. അതിൻ്റെ അനുസ്മരണമായിട്ടാണ് ഇതിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ഉയർപ്പിനെ അനുസ്മരിക്കുന്ന ഒരു വലിയ ശില്പം ഇതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതേപോലുള്ള ഒരുപാട് തൂണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൊരു വലിയ കൂടാരം പോലെ നമുക്ക് തോന്നുന്ന യേശുവിൻ്റെ തിരുക്കല്ലറയാണ്. അതിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. യേശുവിൻ്റെ കല്ലറയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ കല്ലറ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെ താഴികക്കുടത്തിന് മുകളിൽ നിന്ന് സൂര്യപ്രകാശം നേരിട്ട് കല്ലറയിലേക്ക് പതിക്കത്തക്ക രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തിരുക്കല്ലറയുടെ പ്രവേശന കവാടത്തിൻ്റെ തൊട്ടു മുകളിലായിട്ട് പുനരുദ്ധാനത്തിൻ്റെ ഒരു മനോഹരമായ ചിത്രം നമുക്കവിടെ കാണാം. അവിടെ നിന്ന് നമ്മൾ തിരുക്കല്ലറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു സ്തൂപമാണ്. സൂര്യപ്രകാശം നേരിട്ട് പതിക്കത്തക്ക രീതിയിലാണ് ഈ സ്തൂപം അവിടെ വച്ചിരിക്കുന്നത്. യേശുവിൻ്റെ കല്ലറയ്ക്കുള്ളിൽ നിന്ന് ലഭിച്ച ഒരു പാറക്കഷ്ണമാണ് ഇതിനുള്ളിലുള്ളത്. നമുക്ക് അവിടെ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം തിരുക്കല്ലറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. കല്ലറയുടെ ഉള്ളിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതും പൊക്കം കുറഞ്ഞതുമാണ്. നമുക്ക് കുനിഞ്ഞു വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. രണ്ടോ മൂന്നോ പേർക്ക് മാത്രമേ ഒരേ സമയം ഇതിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഈ കയറുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ യേശുദേവൻ്റെ അടക്കം ചെയ്ത കല്ലറ. കുരിശിൽ നിന്നിറക്കിയ യേശുവിനെ അടക്കം ചെയ്ത ഈ കല്ലറയിൽ 3 ദിവസം യേശുദേവൻ കിടന്ന കല്ലറയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ നമുക്കിവിടെ ഇപ്പോൾ യാചിക്കാം. അരമത്യകാരൻ ജോസഫ് പിലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ച്, അങ്ങനെ കുരിശിൽ നിന്നിറക്കി യേശുവിൻ്റെ ശരീരം തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും അന്നുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ സംസ്കരിച്ചു. അങ്ങനെ യേശുവിനെ അടക്കം ചെയ്ത ആ കല്ലറയുടെ മുന്നിലാണ് നമ്മൾ മുട്ടുകുത്തി നിൽക്കുന്നത്. ഈ കല്ലറയുടെ മുൻവശത്തായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് കാത്തോലിക്കൻ ചാപ്പലാണ്. ഇതിനുള്ളിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്ന സ്തൂപം. ഇതിന് ലോകത്തിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റ് ആയിട്ടാണ് കാണുന്നത്.
യേശുവിൻ്റെ കല്ലറയോട് ചേർന്ന് തന്നെ നമുക്ക് പുറകു വശത്തായിട്ട് ഒരു യാക്കോബായ സഭയുടെ കീഴിലുള്ള ചെറിയൊരു ചാപ്പല് നമുക്ക് കാണാം. നമ്മളങ്ങനെ കല്ലറയൊക്കെ ചുറ്റി നടന്ന് കാണുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ഥലത്തുകൂടിയൊക്കെ നടക്കാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് മത്ലന മറിയവും കൂട്ടുകാരും യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ നോക്കി നിന്നത്. ആ കാണുന്നതാണ് കാൽവരി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യേശുവിന് കല്ലറ നൽകിയ അരമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയാണ്. യേശുവിൻ്റെ തിരുക്കല്ലറയോട് ചേർന്ന് തന്നെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ കല്ലറയും കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഗുഹയ്ക്കുള്ളിലാണ്. നമുക്ക് ആ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ചെറിയ രണ്ടറകൾ പോലെയാണ് ഈ കല്ലറ കാണാൻ സാധിക്കുന്നത്. ഈ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് എൻ്റെ മനസ്സിന് വളരെയധികം സന്തോഷവും ഒരു അനുഗ്രഹവും കിട്ടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് പോകാം. ചെക്കിംഗ് ഉണ്ട്, ചെറുതല്ല വലുതാണ്. ആ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ. വിലാപതിൽ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ തലയിൽ ഈ തൊപ്പി ഉള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഈ തൊപ്പി വെക്കേണ്ടി വന്നില്ല. സ്ത്രീകൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് ഇവരിത് ചെയ്യുന്നത്. എന്തായാലും ഞാനും ഒന്ന് തല കൊണ്ട് തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായം നമുക്ക് പുതുമയാർന്ന ആചാരങ്ങളാണ്. അവരുടെ ആഗ്രഹം നടക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഷെയർ ചെയ്യുക, കൂട്ടുകാരിലോട്ടൊക്കെ എത്തിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം.